എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ബയോളജി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ആദ്യ എക്സാമിനേഷൻ 28/9/2021 കമ്മിങ് ട്യൂസ്ഡേ മുതൽ ആരംഭിക്കുകയാണ്. സയൻസ് വിദ്യാർത്ഥികളുടെ ആദ്യ എക്സാമിനേഷൻ കെമിസ്ട്രി എക്സാമിനേഷനാണ്. തീർച്ചയായും എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അതിതീവ്രമായി പുരോഗമിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. പ്ലസ് വൺ എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എക്സാമിനേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഞാൻ എക്സാമിനേഷന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒത്തിരി പ്രാവശ്യം വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടിപ്സ് ഫോർ റൈറ്റിംഗ് പ്ലസ് വൺ എക്സാമിനേഷൻ. പ്രത്യേകിച്ച് ഞാനൊരു മാത്തമെറ്റിക്സ് അധ്യാപകനായതുകൊണ്ട് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ തീർച്ചയായും ആദ്യ എക്സാമിനേഷന് ബേസ് ചെയ്ത് തന്നെ സംസാരിക്കാം. 28-ാം തീയതി രാവിലെ 9:40 ആദ്യ എക്സാമിനേഷൻ ആരംഭിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സ്കൂളിൽ കഴിയുന്നതും 9 മണിക്ക് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് 9:30 എത്തിച്ചേരുക. അത് കഴിഞ്ഞ് ലേറ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. 9:30 സ്കൂൾ കോമ്പൗണ്ടിൽ പ്രവേശിക്കുക. നിങ്ങളുടെ എക്സാമിനേഷൻ നടക്കുന്ന റൂം ഏതാണെന്ന് മനസ്സിലാക്കുക. 9:30 തന്നെ എക്സാമിനേഷൻ ഹാളിൽ റൂമിനുള്ളിൽ പ്രവേശിക്കേണ്ടതാണ്. കാരണം 9:30 ആകുമ്പോൾ നിങ്ങളുടെ ഇൻവിജിലേറ്റർ, ആ റൂമിന്റെ ഡ്യൂട്ടിയുള്ള അധ്യാപകൻ അവിടെ എത്തിച്ചേരുന്നതാണ്. 9:30 കഴിയുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള ഫേസിംഗ് ഷീറ്റ്, ആൻസർ ഷീറ്റിന്റെ ഫേസിംഗ് പേജ് നൽകും. ആ ഫേസിംഗ് പേജ് ഫില്ല് ചെയ്യുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, 10-ാം ക്ലാസ്സിൽ ഫില്ല് ചെയ്തതുപോലെ ഫില്ല് ചെയ്യാൻ സാധിക്കും. ഷാർപ്പ് 9:40 9:40 ആകുമ്പോൾ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടി കേട്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയും. എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഈശ്വരനെയൊക്കെ ധ്യാനിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുക. 9:40 മുതൽ 10 മണിവരെയുള്ള സമയം ഏറ്റവും പ്രാധാന്യമുള്ള സമയം, കൂൾ ഓഫ് ടൈം. എങ്ങനെ എക്സാമിനേഷൻ എഴുതണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം, ആ പ്ലാനിങ്ങിലാണ് നമ്മുടെ ബാക്കി കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നെക്സ്റ്റ് 20 മിനിറ്റ്സ് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞു. സപ്പോസ് മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കിട്ടിയതെന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ വിചാരിക്കുക. മാത്തമെറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ 120 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 120 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതിൽ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞു. ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായ രീതിയിലാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ. ഞാൻ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ ആണ് സാമ്പിൾ ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആദ്യ ക്വസ്റ്റ്യൻ വരെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ഒരു ഓർഡറിൽ നിങ്ങൾ വായിച്ചു തുടങ്ങുക. ആദ്യത്തേത് സെക്ഷൻ എ, പാർട്ട് എ. മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ 12 ക്വസ്റ്റ്യൻസ് 1-12 കാരീസ് 3 മാർക്സ്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻ, ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്. അവിടെയാണ് പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ SSLC എക്സാമിനേഷനും പ്ലസ് ടു എക്സാമിനേഷനും ആൻസർ എനി 6, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലായിരുന്നു. 12 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 12 ആൻസർ ചെയ്യുന്ന എല്ലാ ആൻസറിന്റെയും മാർക്ക് കൗണ്ട് ചെയ്ത് ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമായിരുന്നു, അതായിരുന്നു രീതി. എന്നാൽ ഈ വർഷം അങ്ങനെയല്ല. 1 മുതൽ 12 വരെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 6 ക്വസ്റ്റ്യൻസിന്റെ മാർക്കാണ് പരിഗണിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യന് 3 മാർക്ക്, അങ്ങനെ മാക്സിമം 18 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഈ 12 ക്വസ്റ്റ്യനിൽ നിന്ന് കൂടെ 18 എന്നല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഈ 1 മുതൽ 12 വരെയുള്ള 6 ക്വസ്റ്റ്യൻ അതാണ് പരിഗണിക്കുന്നത്. അതിൽ മാക്സിമം നമുക്ക് 18 മാർക്കേ സ്കോർ ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ 7-ോ 8-ോ 9-ോ ക്വസ്റ്റ്യൻ എക്സ്ട്രാ എഴുതുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും മികച്ച 6 ക്വസ്റ്റ്യൻസ് ഏതെന്ന് കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു, നിങ്ങൾക്കറിയാം, ചെറിയ ഒരു ടിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. 2-ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, കളഞ്ഞേരെ, പാഴാക്കരുത്, ആലോചിച്ച് സമയം പാഴാക്കരുത്. 3rd ക്വസ്റ്റ്യൻ വായിച്ചു, നന്നായിട്ട് എഴുതാൻ പറ്റും, വീണ്ടും ടിക്ക് ഇട്ടു. 4-ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അറിയാം, പക്ഷേ ഒരു കൺഫ്യൂഷൻ, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് എങ്കിൽ അവരെ ജസ്റ്റ് ഒന്ന് സർക്കിൾ ഇട്ട് വെക്കുക, കാരണം നിന്നെ ഞാൻ പിന്നീട് പരിഗണിക്കും, അതാണ് അതിന്റെ സൂചന. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുന്നു,
കറക്റ്റായിട്ട് അറിയാൻ തിക്കിടുക. ഇങ്ങനെ 1 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ടിക്കിടുക. പെർഫെക്റ്റ് ആയിട്ട് എഴുതി പൂർത്തീകരിക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ജസ്റ്റ് അത് സർക്കിൾ ഇടുക. ആൻസർ ചെയ്യാനേ അറിയത്തില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യണ്ട. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, കാരണം 1 മുതൽ 12 വരെയുള്ള 6 എണ്ണം നിങ്ങൾ ആൻസർ ചെയ്തില്ല എങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക, 1 മുതൽ 12 വരെയുള്ള ക്വസ്റ്റ്യനിൽ 6 ടിക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സെക്ഷൻ വായിച്ച് സമയം കളയണ്ട, നമ്മൾ ഓക്കെ ആണ്. ഇനി സപ്പോസ് 5 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ എങ്കിലും വിഷമിക്കണ്ട, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുക, നമുക്ക് പിന്നീട് തിരിച്ചു വരാം. ചിലർക്ക് 3 ടിക്കേ കാണത്തുള്ളൂ, വിഷമിക്കണ്ട, നിങ്ങൾ പഠിച്ചതിന് ആൻസർ ചെയ്യാൻ ബാക്കി അവസരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ എന്താണ് നിരാശരാകാൻ പാടില്ല. അടുത്ത സെക്ഷനിലേക്ക് വരിക, പാർട്ട് എ. ഇത് പാർട്ട് എ, നെക്സ്റ്റ് പാർട്ട് ബി. അവിടെയും എന്താണ് മാത്തമെറ്റിക്സ് സബ്ജക്ട് ആണ്. ഇതേപോലെ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായ സെക്ഷൻസ് ആയിരിക്കും, ഈ ക്വസ്റ്റ്യൻ നമ്പർ വ്യത്യാസം കാണും. മാത്തമെറ്റിക്സിൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ നമ്പർ വരുന്നത്. നെക്സ്റ്റ് പാർട്ട് ബി, 1 to 12, സോറി എന്താണ് 13 to 24, 13 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഈച്ച് ക്വസ്റ്റ്യൻ കാരീസ് 4 മാർക്സ്. അവിടെയും എന്തുണ്ട്? 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെയും പണിയുണ്ട്. ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏറ്റവും മികച്ച ബെസ്റ്റ് 6 ക്വസ്റ്റ്യൻ, അതിന് കിട്ടുന്ന മാർക്കാണ് കൗണ്ട് ചെയ്യുന്നത്. മാക്സിമം നമുക്ക് എന്താണ് 6 × 4, 24 മാർക്സ് മാത്രമേ ഈ സെക്ഷനിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വീണ്ടും നേരത്തെ പറഞ്ഞ അതേ സ്ട്രാറ്റജി, 13-ാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, വളരെ ഭംഗിയായിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 2 സബ് ക്വസ്റ്റ്യൻ ഒക്കെ കാണും, 2 പാർട്ടും അറിയാം എങ്കിൽ നമ്മൾ ഉടൻ തന്നെ ടിക്ക് ഇടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ 1 വേർഡും ഒരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആകാം, ചിലപ്പോൾ 2 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആകാം, ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ 4 മാർക്കിനാകാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ 2 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്, അതിൽ ഒന്നറിയാം ഒന്നറിയത്തില്ല. ഉടൻ നിങ്ങൾ എന്ത് ചെയ്യാം? കുറച്ചറിയാമല്ലോ, കുറച്ചറിയാമെങ്കിൽ സർക്കിൾ ഇടുക. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, 1 അറിഞ്ഞൂടാ, കളഞ്ഞേരേ അല്ലേ, അറിഞ്ഞൂടാത്തതിനെ കുറിച്ച് ചിന്തിച്ച് സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, കംപ്ലീറ്റ് അറിയാം, ടിക്ക് ഇടുക. അങ്ങനെ 13 മുതൽ 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ആ സെക്ഷനിൽ 6 ടിക്ക് ഉണ്ടെങ്കിൽ, 6 ടിക്സ് ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, കോൺഫിഡന്റ് ആണ്, 24 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അങ്ങനെ അല്ല എങ്കിൽ, അല്ലാത്തവർ നോക്കുക, ഈ ടിക്കും ഈ സർക്കിളും കൂടെ 6 എണ്ണം ഉണ്ടെങ്കിലും ഹാപ്പിയാണ്, കാരണം ഈ സർക്കിൾ ഉള്ളത് നമുക്ക് അവസാനം ഒപ്പിക്കാൻ പറ്റും. വീണ്ടും സമയം വേസ്റ്റ് ആക്കണ്ട, അടുത്ത സെക്ഷൻ പാർട്ട് സി, ക്വസ്റ്റ്യൻ നമ്പർ 25 to 30, 25 മുതൽ 30 വരെ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻസ് കാരീസ് 6 മാർക്സ്. ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കാണ്, എസ് എ ക്വസ്റ്റ്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യണം? ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ്, ഏതെങ്കിലും 3 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. സോ 3 × 6 എന്താണ്? 18 മാർക്സ് ആണ് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ 6 SA ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ എസ് എ ക്വസ്റ്റ്യൻ ആണ് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്, കാരണം ഇതിനകത്ത് ചിലപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻ കാണും, 2 സബ് ക്വസ്റ്റ്യൻ ഒക്കെ കാണും. ചിലപ്പോൾ 2 സബ് ക്വസ്റ്റ്യനും ഒന്നറിയാൻ മറ്റതറിയത്തില്ല. ഈ എല്ലാ ഓരോ ക്വസ്റ്റ്യനും എല്ലാ പാർട്ട് അറിയാവുന്ന 3 എണ്ണം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം. അത് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല, മറ്റുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടെത്താവുന്നേ ഉള്ളൂ. മാത്തമെറ്റിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു എസ് എ ക്വസ്റ്റ്യൻ 6 മാർക്ക്, ഈസി, കിട്ടിക്കഴിഞ്ഞു. ലീനിയർ ഇനിക്വാളിറ്റീസ് ഗ്രാഫ് വരയ്ക്കുന്നത് 6 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ കണ്ടെത്തിയാൽ മതി, അത് ട്രിഗണോമെട്രി ആകാം, സീക്വൻസസ് ആൻഡ് സീരീസ് ആകാം, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് ഈ 3-ാമത്തെ സെക്ഷനിലുള്ള 18 മാർക്കും സ്കോർ ചെയ്യാം. എന്തായാലും ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, എസ് എ ക്വസ്റ്റ്യൻ 1-ാമത്തെ വായിച്ചു, അതിന്റെ കംപ്ലീറ്റ് പാർട്ടും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? പറ്റുന്നില്ല എങ്കിൽ ചില പാർട്ട് അറിയാം, ചിലത് അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സർക്കിൾ ഇടുക. അടുത്തത് വായിച്ചു, ഒന്നും അറിയത്തില്ല, ഒരു പാർട്ട് ഒന്നും അറിയത്തില്ല എങ്കിൽ എന്ത് ചെയ്യുക, കളയുക. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, എല്ലാം അറിയാം, ടിക്ക് ഇടുക. ചിലതറിയാം, സർക്കിൾ ഇടുക. എല്ലാം അറിയാം, ടിക്ക് ഇടുക. അങ്ങനെ 3 ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ 2 ടിക്കും 1 സർക്കിളും എങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രോസസ്സ് ആദ്യത്തെ 7 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യത്തെ 7 മിനിറ്റ്സ് അല്ലെങ്കിൽ മാക്സിമം 7 മിനിറ്റ്സ് to 10 മിനിറ്റ്സ്, 7 മുതൽ 10 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് കോൾ ഓഫ് ടൈം 20 മിനിറ്റ്സ് ഉണ്ട്, അതുകൊണ്ട് 10 എന്നുള്ളത് 12 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. സോ 10 മിനിറ്റ് കൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി എഴുതാൻ പറ്റുന്നതെന്ന് കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത് വീണ്ടും എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇനി അടുത്ത് അങ്ങോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് മറ്റുള്ള പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുവാനോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് അങ്ങോട്ടത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാനുള്ള സമയമല്ല, ചിന്തിക്കാനുള്ള സമയമാണ്, ജാഗ്രതയുടെ സമയമാണ്.
അല്ലേ? ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് കേട്ടിട്ടില്ലേ? യാതൊരു ടെൻഷനോ ഭയത്തിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ജാഗ്രതയോടുകൂടി മാത്രം എക്സാമിനേഷൻ എഴുതുക. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നു. ആദ്യത്തെ സെക്ഷനിൽ ആറ് ക്വസ്റ്റ്യനും ടിക്കിട്ട കുട്ടികൾക്ക് വിഷയമില്ല. അല്ലാതെ സർക്കിളൊക്കെ ഇട്ട ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ഒന്നുകൂടെ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാൾ റിലാക്സ് ആയി കഴിയുമ്പോൾ മറന്നുപോയ പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ മനസ്സിലേക്ക് ഓടി വരും. അപ്പോ ചില സർക്കിളുകളൊക്കെ പിന്നെ എന്താകാൻ സാധ്യതയുണ്ട്, ടിക്കാകാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് ടിക്കിട്ടും സർക്കിളും ഇട്ടിട്ടും ആഹ് എത്തുന്നില്ല. ടിക്കും ഇട്ടു സർക്കിളും ഇട്ടു എന്നിട്ടും ആഹരണം എത്തുന്നില്ല. എങ്കിലെന്ത് ചെയ്യണം? ആ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടെ നോക്കുക. ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ കിട്ടിയില്ലായെന്നിരിക്കും. എന്തായാലും ആ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന ഒരു തീരുമാനത്തിൽ എത്തുക. ഇനി മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ മൂന്ന് പാർട്ട് ഉണ്ട്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി. ആദ്യം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ എഴുതി തുടങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാർട്ട് ബി തൊട്ട് എഴുതിയാലും കുഴപ്പമില്ല. ഇനി തിരിച്ച് പാർട്ട് സി, പാർട്ട് ബി, പാർട്ട് എ അങ്ങനെയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ട്, നോ പ്രോബ്ലം. എങ്കിലും ഒരു ഭംഗി എന്ന് പറയുന്നത്, ഒരു ആൻസർ ഷീറ്റിന്റെ ഭംഗി എന്ന് പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ഒരു ഓർഡറിൽ എഴുതി പോകുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകന് നിങ്ങൾ ആരെന്നോ ഏത് ജില്ലക്കാരാണെന്നോ അറിയത്തില്ല. അദ്ദേഹത്തിന് എന്താണ്, ആ പേപ്പർ നോക്കുമ്പോൾ ആ പേപ്പറിന്റെ ഒരു നീറ്റ്നെസ് ആണ് അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്യാനുള്ള ഏക വഴി. സോ ആദ്യം എഴുതുന്ന ഒരു മൂന്നോ നാലോ പേജ് ഏറ്റവും നീറ്റായിട്ട് എഴുതാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കി ആ ഒരു ഓർഡറിൽ എഴുതി വരുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. സോ ആദ്യം പാർട്ട് എയിലെ 6 ക്വസ്റ്റ്യൻസ്, നെക്സ്റ്റ് പാർട്ട് ബി, നെക്സ്റ്റ് പാർട്ട് സി അങ്ങനെ എഴുതുന്നതാണ് ഉത്തമം. പാർട്ട് എയിലെ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത പാർട്ട് സിയിലെ രണ്ട് ക്വസ്റ്റ്യൻ, പിന്നെ പിന്നെ പാർട്ട് ബി. ഇങ്ങനെ എന്താണ് അവിയല് പരിവത്തിൽ എഴുതരുത്. അവിയൽ രുചികരമാണെങ്കിലും നമ്മുടെ എക്സാമിനേഷൻ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് അത് അത്ര ദഹിക്കണമെന്നില്ല. സോ വളരെ കൂളായിട്ട് ഒരു ഓർഡറിൽ എക്സാമിനേഷൻ എഴുതുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. സോ അങ്ങനെ നമ്മൾ ഏതൊക്കെ ഓർഡറിൽ എക്സാമിനേഷൻ എഴുതണമെന്ന് പ്ലാൻ ചെയ്യുക. അവസാനം ഒന്നോ രണ്ടോ മിനിറ്റ് എക്സ്ട്രാ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. മനസ്സ് ഒന്ന് എന്താണ് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു മിനിറ്റ് കണ്ണടച്ച് ഒന്ന് ധ്യാനിക്കുക. നിങ്ങളുടെ ഈശ്വരനെയൊക്കെ ധ്യാനിച്ച് വളരെ കൂളായിട്ട് അല്ലെ, റിലാക്സ് ആയിട്ട് എക്സാമിനേഷൻ എഴുതി തുടങ്ങുക. എക്സാമിനേഷൻ എഴുതി തുടങ്ങേണ്ട സമയം 10 മണി. വീണ്ടും മണി മുഴങ്ങും. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. കൃത്യം 10 മണി മുതൽ എഴുതി തുടങ്ങുക. വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി എഴുതി പോവുക. പല കുട്ടികളും എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് വ്യക്തമായ പ്ലാനിങ് വേണം. പ്രത്യേകിച്ച് ലാംഗ്വേജസ്, ഇംഗ്ലീഷ് സബ്ജക്ട് ആ 2.5 മണിക്കൂർ. ഇംഗ്ലീഷ് സബ്ജക്ട് 2.5 മണിക്കൂറാണ്, സയൻസ് സബ്ജക്ട് പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്ട് 2 മണിക്കൂറാണ് എക്സാമിനേഷൻ സമയം. അതൊക്കെ നിങ്ങൾക്കറിയാം. ഇംഗ്ലീഷ് ആയാലും സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, മലയാളത്തിനാണ് പലപ്പോഴും എഴുതാൻ സമയം കിട്ടിയില്ല എന്ന് കുട്ടികൾ പരാതിപ്പെടുന്നത്. അത് വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക. പാർട്ട് എ എഴുതി തീർക്കാൻ എത്ര സമയം എടുക്കണം, പാർട്ട് ബി എത്ര സമയം വേണം, പാർട്ട് സി, അങ്ങനെ ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് വേണം എക്സാമിനേഷന് പോകാൻ. ഇത്ര സമയത്തിനുള്ളിൽ ആ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആ നിശ്ചിത സമയത്തിനുള്ളിൽ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കത്തുള്ളൂ. സോ പ്രത്യേകിച്ച് ഏറ്റവും പ്രാധാന്യമുള്ളത് ലാംഗ്വേജസ്, ഇംഗ്ലീഷ് ആയാലും സെക്കൻഡ് ലാംഗ്വേജസും എഴുതുമ്പോൾ ആ സമയം കൺട്രോൾ ചെയ്ത് എഴുതുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്റ്റുകളും. ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ കൃത്യമായി പരീക്ഷയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും സമയം കിട്ടും. അല്ലാതെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കൊണ്ടിരുന്നാൽ ചിലപ്പോൾ സമയം കിട്ടാൻ സാധ്യതയില്ല. സോ തീർച്ചയായും എക്സാമിനേഷൻ ഏറ്റവും മിടുക്കനായ ഒരു കുട്ടിക്ക് 2 മണിക്കൂറിന്റെ എക്സാമിനേഷൻ 1.5 മണിക്കൂർ കൊണ്ട് എഴുതി പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. തീർച്ചയായും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലായ്പ്പോഴും ആവറേജ് കുട്ടികളെ കണ്ടുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു ആവറേജ് കുട്ടിക്ക് 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് 2 മണിക്കൂർ എഴുതുവാൻ വേണ്ടി നൽകുന്നത്. സോ സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾ സമയം പാഴാക്കുന്നതുകൊണ്ടാണ്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി എക്സാമിനേഷൻ എഴുതിയാൽ സമയം കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. സോ ഈ 20 മിനിറ്റ്സ് നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. ജസ്റ്റ് ഒരു സൂചന നൽകി എന്ന് മാത്രം. നിങ്ങൾക്ക് ഇതിൽ ഒത്തിരി ഇംപ്രൊവൈസേഷൻ ഒക്കെ നടത്താം. എന്തായാലും ആ 20 മിനിറ്റ്സിൽ പ്ലാൻ ചെയ്യുക എങ്ങനെ എഴുതണം, എന്തെഴുതണം എന്നുള്ളത്. എക്സാമിനേഷൻ എഴുതി തുടങ്ങുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും ഭംഗിയായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വേണം ആദ്യം എഴുതാൻ. ഇനി നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയാലും ചിലപ്പോൾ ഒരു മിസ്റ്റേക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ ജസ്റ്റ് ഒരു സ്ട്രൈക്ക് ചെയ്യുക. ചില കുട്ടികളുണ്ട് ഒരു വെട്ടുണ്ട്, കഹാംപഹാം കഹാംപഹാം അങ്ങോട്ടും ഇങ്ങോട്ടും, പേപ്പർ കീറി അപ്പുറത്തെ സൈഡ് കാണാം. അങ്ങനെയൊന്നും വെട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ദേഷ്യമൊന്നും ആ പേപ്പറിനോട് കാണിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുക. തെറ്റ് സ്വാഭാവികമാണ്, തെറ്റൊക്കെ വരാം. അയ്യോ തെറ്റിപ്പോയല്ലോ, ഇനിയിപ്പോ പ്രശ്നമാണ്, അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട.
കഴിയുന്നതും നീറ്റായിട്ട് എഴുതുവാൻ ശ്രമിക്കുക. തീർച്ചയായും 2 മണിക്കൂർ സമയമുള്ള ഒരു എക്സാമിനേഷൻ 1.5 മണിക്കൂർ ആകുമ്പോൾ തന്നെ ഈ ടിക്കിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിയും. ഇനിയുള്ള സമയം എന്ത് ചെയ്യണം? അപ്പുറത്തും ഇപ്പുറത്തും നോക്കിക്കൊണ്ടിരിക്കണോ, എഴുതിയ ക്വസ്റ്റ്യൻസ് വീണ്ടും ഒരിക്കലും ഇവിടെ വായിച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള ഒരു ചിന്തയാണ്. തീർച്ചയായും അത്തരം സമയങ്ങളിലാണ് നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്. മസ്റ്റായിട്ട് സമയമുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ആദ്യം പരിഗണിക്കേണ്ടത് ആരെയാണ്? സർക്കിളിട്ട ക്വസ്റ്റ്യൻസ്. സർക്കിളിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് അറിയാമെന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. എന്നിട്ടും സമയമുണ്ടെങ്കിൽ മാത്രം ഈ വർഷം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല മിടുക്കരായ കുട്ടികൾക്ക്. ഇനി എന്താണ്, എല്ലാ ക്വസ്റ്റ്യനും എന്താണ് സഫിഷ്യന്റ് ആയ ടിക്കുകൾ ആൻസർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. ഈ സർക്കിളിട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക, അതിനുശേഷം സർക്കിളിടാത്ത ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എഴുതുക. അറ്റ്ലീസ്റ്റ് ആ ചാപ്റ്ററിലെ ഏതെങ്കിലും ഫോർമുലയെങ്കിലും എഴുതുക. കാരണം നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വരികയോ ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയോ ചെയ്താൽ അറ്റംപ്റ്റ് ചെയ്താലല്ല അറ്റംപ്റ്റ് പരിശ്രമം ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള പരിശ്രമം നടത്തുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എഴുതി, പക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞുകൂടായിരുന്നു, എങ്കിൽ അറ്റംപ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടി 4 മാർക്ക്, അത് ലോട്ടറിയാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം +2 എക്സാമിനേഷന് 12 മാർക്കിലധികം ഇതേപോലെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും ക്വസ്റ്റ്യൻ നമ്പർ ഇടാത്ത കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല, ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് ആ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സോ സമയമുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിൽ തെറ്റില്ല. സമയമുണ്ടെങ്കിൽ മാത്രം അല്ല, ഇല്ലാത്ത സമയത്ത് ആദ്യം മുതലേ 1 മുതൽ 2 1 2 3 നിരത്തി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് അറിയാമെന്നുള്ള ആൻസർ ചെയ്യുക, അതിനുശേഷം അരപ്പരിവം കേസ് ഉണ്ടല്ലോ, കുറച്ചറിയാം കുറച്ചറിഞ്ഞൂടാ, അത്തരം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അവസാനം സമയമുണ്ടെങ്കിൽ ഒന്നും അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു പരിശ്രമം നടത്തുക. സോ ഇങ്ങനെ എല്ലാം കൂടെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതി ഒരു 11:55 12 മണിക്കാണ് എക്സാമിനേഷൻ അവസാനിക്കുന്നതെങ്കിൽ ഒരു 5 മിനിറ്റിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ എഴുതിയ പേപ്പർ ഒന്ന് ഓർഡറാക്കി അടുക്കുക, അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അവസാനത്തെ ഹറി ബറിയിൽ പിള്ളേർ പലപ്പോഴും എന്താണ് ആ പേപ്പർ കെട്ടിക്കൊടുക്കുമ്പോൾ ഓർഡർ മാറ്റി അല്ലേ, 5-ാമത്തെ പേജ് കഴിഞ്ഞാൽ പിന്നെ 9-ാമത്തെ പേജ് ആയിരിക്കും, അടുത്ത 10-ാമത്തെ പേജ്, അടുത്ത 7-ാമത്തെ പേജ്. പണിപാളിയിലെ പരീക്ഷ വാല്യുവേഷൻ ചെയ്യുന്ന ആൾക്കാർ ഇതിനെ ഓർഡറാക്കുക എന്ന പരിപാടി ഒന്നുമില്ല, അവരങ്ങ് വെട്ടിക്കളയും. അതുകൊണ്ട് വളരെ പ്രാധാന്യമാണ് ആ പേപ്പർ കൃത്യമായ ഓർഡറിൽ അടുക്കി കെട്ടുക. ഇതിനു വേണ്ടിയാണ് അവസാനത്തെ ഒരു 3-4 മിനിറ്റ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. എന്നിട്ടും സമയമുണ്ടെങ്കിൽ ഫൈനൽ ടച്ചപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക, ഏറ്റവും അവസാനം എഴുതാത്ത സ്പേസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. ഏറ്റവും അവസാനം നിങ്ങൾ എവിടെയാണോ എഴുതി നിർത്തുന്നത് അവിടെ 2 വര വരച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാൻസൽഡ് എന്ന് എഴുതുക. അതാണ് ഈ വർഷത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ പേപ്പർ അവസാനം നിങ്ങൾ എഴുതേണ്ടത്. സോ കൃത്യം 12 മണിയാകുമ്പോൾ വീണ്ടും മണിയടിക്കും. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. എക്സാമിനേഷൻ അവസാനിച്ചു. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമെറ്റിക്സ്, ബയോളജി എക്സാമിനേഷൻ ഇവയുടെ സമയം 2 മണിക്കോ. സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, അതെന്താണ്, 2.5 മണിക്കൂറാണ്. കമ്പ്യൂട്ടർ സയൻസ് എക്സാമിനേഷനും 2 മണിക്കൂറാണ്. പ്രാക്ടിക്കലുള്ള എക്സാമിനേഷൻ എല്ലാം 2 മണിക്കൂർ, ബാക്കിയുള്ളത് ടോട്ടൽ സമയം 2.5 മണിക്കൂറാണ്. ബയോളജി എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം എന്നാണ് എന്റെ വിശ്വാസം. ബയോളജി എക്സാമിനേഷന് മൊത്തം നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം 25 മിനിറ്റ്സ് ആണ് കിട്ടുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് ഇപ്പൊ ബയോളജി എക്സാമിനേഷൻ ആണെങ്കിൽ ഫസ്റ്റ് 10 മിനിറ്റ്സ് ബോട്ടണി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയുള്ള കൂൾ ഓഫ് ടൈം ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ ഒരു 10 മിനിറ്റ് നൽകും. ഇടയ്ക്ക് ഒരു 5 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം, അതായത് ബോട്ടണി എക്സാമിനേഷൻ എഴുതി അത് പ്രത്യേകിച്ച് ആൻസർ പേപ്പർ നിങ്ങൾ ആദ്യം അധ്യാപനം തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് പുതിയ ഫേസിംഗ് ഷീറ്റ് ആണല്ലോ ഫില്ല് ചെയ്യേണ്ടത്, 2 ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടി വരും ബയോളജി എക്സാമിനേഷന്. ആദ്യം ബോട്ടണി എക്സാമിനേഷൻ എഴുതുന്നു, ദെൻ ബയോളജി എക്സാമിനേഷൻ. അപ്പൊ സുവോളജി എക്സാമിനേഷന്റെ ഫേസിംഗ് ഷീറ്റ് ഫില്ല് ചെയ്യാൻ ഒരു എക്സ്ട്രാ 5 മിനിറ്റ് പ്രിപ്പറേറ്ററി ടൈം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ മൊത്തം 25 മിനിറ്റ്സ് എക്സ്ട്രാ കൂൾ ഓഫ് ടൈം ആയിട്ട് നിങ്ങൾക്ക് ബയോളജി എക്സാമിനേഷന് കിട്ടും. അത് വിശദമായി ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് ഇൻസ്ട്രക്ഷൻസ് തന്നിരിക്കും. അപ്പൊ ബയോളജി എക്സാമിനേഷന് മാത്രം ഒരു 5 മിനിറ്റ് കൂൾ ഓഫ് ടൈം കൂടുതൽ കിട്ടും. തീർച്ചയായും എക്സാമിനേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ കൈവശം മസ്റ്റ്
കറക്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ചില സംഗതികൾ അത് നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒന്നുകൂടെ സൂചിപ്പിക്കുന്നു. നല്ല രണ്ട് പെൻ, മിനിമം രണ്ട് പെൻ ഉണ്ടായിരിക്കണം. അത് കഴിയുന്നതും ബ്ലാക്ക് ഇങ്ക് പെൻ ആകുന്നതാണ് നല്ലത്. ഇനി ബ്ലൂ ആയാൽ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവുമില്ല, കാണാൻ ഒരു ഭംഗി ബ്ലാക്ക് ഇങ്ക് ഇട്ട് എഴുതുന്നതാണ്. സോ പെട്ടെന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. സോ രണ്ട് പെൻ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം, നല്ലൊരു പെൻസിൽ ഉണ്ടായിരിക്കണം, സ്കെയിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ബോട്ടിൽ വെള്ളം കൂടെ കൊണ്ടുപോകുന്നത് നല്ലതാണ്. എക്സാമിനേഷൻ സമയത്ത് ദാഹിച്ചാൽ കുടിക്കാൻ അത് സഹായിക്കും. തീർച്ചയായും വെള്ളം തൊട്ടടുത്തിരിക്കുന്ന കുട്ടികളിൽ നിന്ന് എടുത്ത് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ കോവിഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ. അതോടൊപ്പം തന്നെ സയൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇനി ഹിന്ദി എക്സാമിനേഷന് കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സയൻസ് എക്സാമിനേഷൻ ഉള്ള ദിവസം തീർച്ചയായിട്ടും, അതൊരു കൊമേഴ്സ് എക്സാമിനേഷൻ എന്താണ്, അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് ഒക്കെ ഉള്ള ദിവസം നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. ബിസിനസ് സ്റ്റഡീസിന് ആവശ്യമില്ല, അക്കൗണ്ടൻസിക്ക് മസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ കൊണ്ടുപോകണം. സോ തീർച്ചയായും ഒരു സയന്റിഫിക് കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ചില കാൽക്കുലേറ്റർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സാധാരണ കുട്ടികൾ കൊണ്ടുപോകുന്നത് FX82MS കാഷ്യയുടെ ഒരു കാൽക്കുലേറ്റർ, അത് തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഹാളിൽ യൂസ് ചെയ്യാം. FX82MS അതാണ് കാൽക്കുലേറ്ററിന്റെ പേര്. ഓക്കെ, വ്യത്യസ്തമായ ഒത്തിരി കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ക്ലാർക്സ് ടേബിൾ എക്സാമിനേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. തീർച്ചയായും അതിന്റെ ഫൈനൽ ഡിസിഷൻ, ക്ലാസ് ടേബിൾ എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പലാണ്. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ആ ക്ലാസ് ടേബിൾ നിങ്ങൾക്ക് ഹാളിൽ പ്രവേശിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തീർച്ചയായും പറ്റും. പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് പറ്റത്തില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, സാധാരണ ക്ലാസ് ടേബിൾ അലൗഡ് ആണ്. എക്സാമിനേഷൻ നോട്ടിഫിക്കേഷനിൽ ക്ലാസ് ടേബിൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹാൾ ടിക്കറ്റിൽ വന്ന ഒരു സെന്റൻസ് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. എന്തായാലും എക്സാമിനേഷന് മുന്നേ അതിനൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായും ക്ലാസ് ടേബിൾ കയ്യിൽ വച്ചിരിക്കൂ. കൊണ്ടുപോകാൻ അനുവദിക്കുമെങ്കിൽ ഹാളിനകത്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. തീർച്ചയായും ഇത്തരം അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ ഞാൻ ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. എക്സാമിനേഷൻ എഴുതേണ്ട അറ്റ്ലീസ്റ്റ് നിങ്ങൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മൾ എന്ത് ചെയ്താലും അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ, വാട്ട് വി ഡു വെൽ. തീർച്ചയായും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതി ഫലിപ്പിക്കാൻ എല്ലാ എക്സാമിനേഷനും സാധിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എല്ലാവിധ ആശംസകളും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.